ജന്മനാട്ടിൽ നിന്നും പലായനം ചെയ്യുന്ന ഇറാഖി ക്രൈസ്തവരുടെ സംഖ്യയിൽ വൻതോതിൽ വർധന. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളും അടിസ്ഥാന സൗകര്യങ്ങളിൽ നേരിടുന്ന കാലതാമസവും പാലായനത്തിന്റെ ആക്കം കൂട്ടുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ സൃഷ്ടിച്ച വെല്ലുവിളികൾ രൂക്ഷമാകുന്നതിനിടെ ജന്മനാട്ടിൽ നിന്നുള്ള ഇറാഖി ക്രൈസ്തവരുടെ പലായനം തുടരുന്നു. മുൻപ് ഏറെ പ്രതിസന്ധികൾ രാജ്യത്തുണ്ടായിരുന്നെങ്കിലും വടക്കൻ ഇറാഖിലെ ബഗ്ദിദായിലുണ്ടായ ദാരുണമായ തീപിടുത്തത്തെ തുടർന്നാണ് 2023 അവസാനത്തോടെ ഈ പുതിയ കുടിയേറ്റ തരംഗം ആരംഭിച്ചതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. താരതമ്യേന സുരക്ഷിതമായ കുർദിസ്ഥാൻ മേഖലയിൽ താമസിക്കുന്ന ക്രൈസ്തവരെ ബാധിക്കുന്ന തരത്തിൽ പലായനം ഇപ്പോൾ ഭയാനകമായി മാറിയിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ രാജ്യം വിട്ട് പലായനം ചെയ്യുന്നു. ഓസ്ട്രേലിയ പോലുള്ള വിദൂര സ്ഥലങ്ങളിൽ അഭയം തേടുന്നതിനാണ് ശ്രമങ്ങൾ. ഇസ്ലാമിക ഭീകരവാദികൾ ഏൽപ്പിച്ച മുറിവുകൾ കൂടാതെ ഇറാഖിനുള്ളിൽ കാലതാമസം നേരിടുന്ന ശമ്പളം, വൈദ്യുതി മുടക്കം, ജലദൌർബല്യം, മറ്റു വെല്ലുവിളികൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രതിസന്ധികളുമായി ക്രൈസ്തവർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ മാതൃരാജ്യത്ത് ഒറ്റപ്പെടുന്നതിനു പകരം വിദേശത്തുള്ള കുടുംബങ്ങളുമായി ഒന്നിക്കുകയുമാണ് പലായനം ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി തകർന്ന അവസ്ഥയിലാണ് ഇറാഖിലെ ക്രൈസ്തവ സമൂഹം. 2014 ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആക്രമണങ്ങൾ ഒന്നിലധികം ക്രൈസ്തവ വിഭാഗങ്ങളെ പലായനത്തിന് പ്രേരിപ്പിച്ചു. 2022 കണക്കുകൾ അനുസരിച്ച് 300,000 താഴെ ക്രൈസ്തവരെ ഇന്ന് ഇറാഖിൽ അവശേഷിക്കുന്നുള്ളൂവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖീന ന്യൂസ്.